ഹൽവ ഉണ്ടാക്കാനായിട്ട് 1 കിലോ ചിരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല വൃത്തിയുള്ള ചിരങ്ങയായിരിക്കണം, നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിരങ്ങ. ഞാനിതിൻ്റെ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്, 2 അറ്റവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഹാർഡായിട്ടുള്ളൊരു ഭാഗമാണത്, അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു പീലർ യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. കത്തി കൊണ്ട് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പീലറാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കളയാൻ പറ്റും. ഇപ്പം മുഴുവനായിട്ട് കളഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് 2 കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നടു കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ നമുക്ക് കളയണം. ആ ഭാഗം നമ്മൾ യൂസ് ചെയ്യില്ല, നമ്മൾ ഈ പുറംതൊലി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, പുറഭാഗം മാത്രമാണ് യൂസ് ചെയ്യുക. ഇത് മുഴുവനും നമുക്ക് കളഞ്ഞ്, അപ്പോൾ ഇത് മുഴുവനും കളഞ്ഞിട്ടുണ്ട്. കുരുവൊക്കെ ഇതുപോലെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു ഈ ഒരു പരുവത്തിൽ നമുക്കിത് മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാന് വെച്ചിട്ടുണ്ട്, അത് ചൂടായതിന് ശേഷം ഇതിലേക്ക് 3 ടീസ്പൂണ് ഘീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിരങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 250 മില്ലി 1/2 ലിറ്റർ പാൽ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാലിലിരുന്നിട്ട് ഈ ചിരങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വെട്ടിച്ചെടുക്കാം. അപ്പോൾ പാലൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 250 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അവരവരെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടം കുറക്കൊക്കെ ചെയ്യുക. ഹലുവയാകുമ്പോൾ ഇത്തിരി മധുരമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇതിൽ 250 ഗ്രാമാണ് പഞ്ചസാര എടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാര മെൽറ്റായിട്ട് ഒന്നും കൂടെ ലൂസാവും ഹൽവ. അപ്പോൾ അതിൽ കിടന്നിട്ട് ഒന്നും കൂടെ അത് വെന്ത് കിട്ടും. അപ്പോൾ നന്നായി മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കായ പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാര മെൽറ്റായതിൻ്റെ ഒരു ലൂസാണത്, നന്നായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം. അതിൽ കിടന്നിട്ടും കൂടെ നമ്മളെ ചിരങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കളറിന് വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗ്രീനൊക്കെ യൂസ് ചെയ്യാം. യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. ഇതിലേക്കൊരു 1/2 കപ്പ് ചെറുകിയ തേങ്ങയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട് ഹൽവ. ഇതിലേക്ക് ഞാൻ ഒരു 3 ടീസ്പൂണ് ഘീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിന് 3 ടീസ്പൂണ് ഗീ ഒരു ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മളെ ഡ്രൈ നട്ട്സുകളൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് വറവായിട്ടുണ്ട്, നമുക്കത് കോരിയെടുക്കാം. ഇതിലേക്ക് കിസ്മിസ് ആഡ് ചെയ്യുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കിസ്മിസും വറുത്ത് വന്നിട്ടുണ്ട്, ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതിലേക്ക് കണ്ണീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ബദാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അവസാനം ഗാർണിഷിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നല്ല ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി ഞാൻ വീണ്ടും ഹൽവ ഫ്ലെയിമിലേക്ക് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യോട് കൂടെ തന്നെ നമ്മളെ ബദാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഹൽവ വീണ്ടും വെച്ചത്. നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഹൽവ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണത്. ഇപ്പോൾ ഓഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ടാക്കി കൊടുത്താൽ എന്തുകൊണ്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളതെന്ന് പോലും മനസ്സിലാവില്ല. അത്രയ്ക്ക് ടേസ്റ്റാണത്. നമ്മളെ ചിരങ്ങൻ്റെ യാതൊരുവിധ പച്ചച്ചവയോ ഒന്നും ഉണ്ടാവില്ല. നല്ല രസമായിട്ട് നല്ലൊരു ടേസ്റ്റുള്ളൊരു ഹൽവയാണിത്, ഒരു സ്വീറ്റാണത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത്. ഇതൊന്നും കഴിക്കാത്ത, ചിരങ്ങൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ എന്തായാലും നിർബന്ധമായിട്ട് ഇത് കഴിച്ചോളും. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ബദാമിൻ്റെ പീസസ് ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം.